ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന തിയറം 11 ആയിരുന്നു. തിയറം 11 പാർട്ട് ബി ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. നോട്ട്സ് ഞാൻ പിന്നീട് നോട്ട്സ് ആയിട്ട് തന്നെ അയച്ചു തരാം. നമ്മുടെ പഴയ എക്സസൈസസ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് നോട്ടിൽ കയറിയിട്ട് അതിന്റെ ബാലൻസ് ആയിട്ട് ഈ നോട്ട് എഴുതിയാൽ മതി. നമ്മളിപ്പോ നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മതി. തിയറം 11 പാർട്ട് ബി ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. തിയറം 11 സ്റ്റേറ്റ്മെന്റ് ഓഫ് ബി ഈസ് ലൈക്ക് ദിസ്: ഇഫ് U and B are elements of the real line with B not equal to 0. രണ്ട് elements of R തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം നോൺ സീറോ ആണ് എന്ന് ഉറപ്പും പറഞ്ഞിട്ടുണ്ട്. വിത്ത് യു ഇൻറ്റു ബി ഈക്വൽ ടു വിത്ത് യു ഇൻറ്റു ബി ഈക്വൽ ടു ബി ദെൻ ദെൻ വി പ്രൂവ് ദാറ്റ് യു ഈക്വൽ ടു വൺ ദെൻ യു ഈക്വൽ ടു വൺ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഇസഡ് ആൻഡ് എ ആർ എലമെന്റ്സ് ഇൻ ആർ, അവിടെ നോൺ സീറോ കണ്ടീഷൻസ് ഒന്നും ഇല്ലെന്നുള്ളൂ. വിത്ത് ഇസഡ് പ്ലസ് എ ഈക്വൽ ടു എ ദെൻ ഇസഡ് ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്തതുപോലെ തന്നെയാണ്. ഹിയർ യു ഇൻ ടു ബി ഈക്വൽ ടു ബി ദെൻ വി ഗെറ്റ് യു ഈക്വൽ ടു വൺ ഇസഡ് ഈക്വൽ ടു സീറോ. ദാറ്റ്സ് അബൌട്ട് അഡീഷൻ ആൻഡ് ദിസ് ഇസ് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അവിടെ ഇസഡ് അഡീഷനിൽ ഇസഡ് ഈക്വൽ ടു ഇസഡ് പ്ലസ് സീറോ എന്ന് എഴുതിയാണ് മുമ്പ് പ്രൂഫ് കൊടുത്തത് കഴിഞ്ഞ പാർട്ട് വൺ ചെയ്തപ്പോ. അപ്പൊ അതുപോലെ നമുക്കിവിടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. വൺ വന്ന സ്ഥിതിക്ക് യൂണിറ്റ് വണ്, അതുകൊണ്ടാണ് യു എന്ന് തന്നെ നൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് യുവിലാണ്. യു ഈക്വൽ ടു എന്താ അറിയാവുന്നേ, യു ഇൻറ്റു വൺ. മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി എം ത്രീ ആണ്, മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി. യൂണിറ്റ് എന്ന് റിയൽ ലൈനിൽ വിളിക്കുന്നത് യു ഈക്വൽ ടു യു ഇൻറ്റു വൺ. ഇനി എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് യു ഇൻറ്റു ബി ഈക്വൽ ടു ബി ആണ്, അത് ഉപയോഗിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, യു ഇൻറ്റു ബി ഇവിടെ വരണം. ബി വരണമെങ്കിൽ നമുക്ക് ബി ഒന്നും ഇല്ല, വൺ ഉണ്ട്. യു ഇൻറ്റു വണ്ണിന് പകരം എന്തെഴുതാം, വണ്ണിന് പകരം എം ഫോർ ഉപയോഗിച്ചാൽ എന്തെഴുതാം, ഒരു നമ്പറും അതിന്റെ റെസിപ്രോക്കലും. ബി ഇൻറ്റു വേറെ ഏതെങ്കിലും നമ്പർ ഉപയോഗിച്ചാൽ നമ്മുടെ റിസൾട്ടിലേക്ക് എത്തത്തില്ല. ഈ റിസൾട്ട് യു ഇൻറ്റു ബി ഈക്വൽ ടു ബി ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് വണ്ണിന് ഞാൻ ബി ഇൻറ്റു ബി എന്ന് എഴുതുന്നു. ദിസ് ഇസ് ബിക്കോസ് ഓഫ് എം ഫോർ. എം ഫോർ ഉപയോഗിച്ചാൽ ഇങ്ങനെ എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ദെൻ വി യൂസ് ദ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. യു ഇൻറ്റു ബി കൊണ്ടുവന്നാലും നമുക്ക് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ രണ്ടുപേരെ അസോസിയേറ്റ് ചെയ്യുകയാണ്, യു ഇൻറ്റു ബി ഇൻറ്റു വൺ ബൈ ബി. ദിസ് ഇസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് വാസ് എ സെക്കൻഡ് പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വി റൈറ്റ് ഇറ്റ് ആസ് എം ടു. റീസൺ ആസ് എം ടു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ബി ഇസ് ബി എന്ന് തന്നിട്ടുണ്ട്. ബി ഇൻറ്റു വൺ ബൈ ബി എന്നായി ഫൈനൽ റിസൾട്ട്. എന്നാ എന്നാ കാരണം, യു ഇൻറ്റു ബി ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ട്. ബി വൺ യു ഇൻറ്റു ബി ഈക്വൽ ടു ബി, ആ കാരണം കൊണ്ടാണ് ഇപ്പോ യു ഇൻറ്റു ബിക്ക് പകരം ബി എഴുതുന്നത്. ദെൻ വാട്ട് ഇസ് ബി ഇൻറ്റു ബി, എഗെയിൻ വി യൂസ് എം ഫോർ. ബി ഇൻറ്റു ബി എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ബി ഇൻറ്റു ബി ഈസ് വൺ. അപ്പൊ എന്താ കിട്ടി, യു ഈക്വൽ ടു വൺ കിട്ടി. ബാക്കി എം ത്രീ എം ഫോർ എം ടു ഒക്കെ എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ഈ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്ത കാര്യം ഫൈനൽ വരെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുള്ളൂ. യു ഈക്വൽ ടു വൺ, എം ത്രീ എം ഫോർ എം ടുവിനൊന്നും പ്രശ്നമില്ല. ഈ കാണുന്ന എം ത്രീ എം ഫോർ എം ടു ഒക്കെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്, യു ഇൻ ടു ബി ഈക്വൽ ടു ബി. ഇതുണ്ടെങ്കിൽ യു ഈക്വൽ ടു വൺ എന്ന് പറയേണ്ടി വരും. യു ഈക്വൽ ടു വൺ ഇഫ് യു ഇൻ ടു ബി ഈക്വൽ ടു ബി വിത്ത് യു ആൻഡ് ബി ആർ എലമെന്റ്സ് ഓഫ് ആർ ആൻഡ് ബി നോട്ട് ഈക്വൽ ടു സീറോ. എന്തിനാ ബി നോട്ട് ഈക്വൽ ടു സീറോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. വൺ ബൈ ബി എഴുതുന്നുണ്ട്, അപ്പൊ ബി നോട്ട് ഈക്വൽ ടു സീറോ ഉണ്ടാവാതെ പറ്റില്ല. ഇതാണ് കഴിഞ്ഞ പാർട്ടിൽ നിന്നുള്ള ഒരു വ്യത്യാസം, ഇത്രേ ഉള്ളൂ. ബി നോട്ട് ഈക്വൽ, മറ്റേ ഇസഡ് ആൻഡ് എ ആർ എലമെന്റ്സ് വിത്ത് ഇസഡ് പ്ലസ് എ, സെഡ് പ്ലസ് എ ഈക്വൽ ടു എ. അഡീഷനിൽ സെഡ് പ്ലസ് എ ഈക്വൽ ടു എ എന്ന് കിട്ടി കഴിഞ്ഞ റിസൾട്ട് പറഞ്ഞു. ഇസഡ് പ്ലസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാ ഇസഡ് പ്ലസ് എ ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇസഡും ഒരാളും കൂടെ ആഡ് ചെയ്തപ്പോ എയും വേറൊരാളും കൂടെ ആഡ് ചെയ്തപ്പോ എ തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ ആഡിറ്റീവ് ഐഡന്റിറ്റി ആഡ് ചെയ്തത്, ഇസഡ് ഈക്വൽ ടു സീറോ എന്നാണ് റിസൾട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ യു ഇൻറ്റു ബി ഈക്വൽ ടു ബി, യുവും അല്ല ബിയും വേറൊരാളും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ ബി തന്നെ കിട്ടി, മൾട്ടിപ്ലിക്കേഷനിൽ ബി തന്നെ കിട്ടി. അന്നേരം ഇതെന്താ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, യു ഈക്വൽ ടു വൺ എന്ന റിസൾട്ട് വരും. കമ്പയർ ചെയ്ത് റിസൾട്ട്സ് പഠിക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ ആവശ്യമുണ്ട്, ബി നോൺ സീറോ ആണെങ്കിൽ വൺ ബൈ ബി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബി നോട്ട് രണ്ടുപേരെ എടുക്കുക, ബി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ യു ഇൻറ്റു ബി ഈക്വൽ ടു ബി മീൻസ്
യു ഇസ് എ മൾട്ടിപ്ലിക്കേറ്റീവ്. ബി എ ഒരാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി തന്നെ കിട്ടി. ദിസ് ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, യു ഈക്വൽ ടു വൺ. ദിസ് ഇസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ദ തിയറം. ആൻഡ് വി മൂവ് ടു ദ സബ് ഡിവിഷൻ സി ഓഫ് ദ തിയറം. സബ് ഡിവിഷൻ സിയും കൂടെ നമുക്ക് കാണാം. തിയറം ഇല്ലാണ്ട് തന്നെ സബ് ഡിവിഷൻ സി. സബ് ഡിവിഷൻ സിയിൽ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എ എലമെന്റ് ഓഫ് ആർ ദെൻ എ ഇൻറ്റു സീറോ ഈക്വൽ ടു ഇഫ് എ എലമെന്റ് ഓഫ് ദ റിയൽ ലൈൻ. റിയൽ ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്താലും ദെൻ എ ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ. ദിസ് ഇസ് എ നെക്സ്റ്റ് റിസൾട്ട് ഓഫ് തിയറം ഇലവൻ. എ ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ. അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ഒരാൾ സീറോ ആണ് എന്നാണ് നമുക്ക് പറയണ്ടത്. ഒരാൾ സീറോ ആണ് എങ്കിൽ സീറോയെ ഏത് എലമെന്റിനോട് ആഡ് ചെയ്താലും എന്ത് കിട്ടും? അതേ എലമെന്റ് തന്നെ കിട്ടും. ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് സീറോ ആണ്. ഇതെന്തോ ആയിക്കോട്ടെ, ഇത് സീറോ ആവണമെങ്കിൽ എന്ത് വേണം? ഇത് സീറോ ആണ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് സീറോ ആണെങ്കിൽ എന്താ വേണ്ടത്? സീറോ എലമെന്റിന്റെ പ്രോപ്പർട്ടി. സീറോ എലമെന്റിന്റെ പ്രോപ്പർട്ടി ഏതാ? നമ്മളുടെ എ ത്രീ ആണ്. എ ത്രീ സ്റ്റേറ്റ്സ് ദാറ്റ് ദയർ എക്സസ് എ സീറോ ഇൻ ആ സച്ച് ദാറ്റ് എ പ്ലസ് സീറോ ഈക്വൽ ടു സീറോ പ്ലസ് എ ഈക്വൽ ടു എ. എങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ആഡ് ചെയ്താലും, ഒരു നമ്പറിനോട് ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ ആ നമ്പറിനെ സീറോ എന്ന് പറയും. നമ്മൾ സീറോ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇപ്പോ സീറോ എന്ന് ഡിനോട്ട് ചെയ്യുന്ന അതേ നമ്പർ തന്നെയാണ് എ ഇൻറ്റു സീറോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അതായത് എ ഇൻറ്റു സീറോ ഇസ് എ സീറോ എലമെന്റ് ഓഫ് ദ റിയൽ ലൈൻ. അത് സീറോ എലമെന്റ് ആണെങ്കിൽ എന്നാ വേണം? ഈ എ ഇൻറ്റു സീറോ ഏത് നമ്പറിനോട് ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടണം. അപ്പോ എ എലമെന്റ് ഓഫ് ആർ ദാറ്റ് ഇസ് എ ജനറൽ എലമെന്റ് ഫോർ എ എലമെന്റ് ഓഫ് ആർ റിയൽ ലൈനിലെ ഏത് എ ആകാം? എനി റിയൽ നമ്പർ. എനി റിയൽ നമ്പർ ഈ എടുത്ത എ ഏത്? ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ എലമെന്റ് ഓഫ് ആർ, അത് ഒരു പർട്ടിക്കുലർ ആയിരിക്കും എ ഇൻറ്റു സീറോ സീറോ എന്ന് കിട്ടുന്നല്ല. എല്ലാ എലമെന്റ് ഓഫ് ആറിനും എ ഇൻറ്റു സീറോ സീറോ കിട്ടുന്നതാണ്. ദിസ് ഇസ് എ ജനറൽ റിസൾട്ട്. എ ഈസ് നോട്ട് പർട്ടിക്കുലർ. എ ഒരു പ്രത്യേക നമ്പർ ഒന്നും അല്ല, എ ജനറൽ എലമെന്റ് ആണ്. അപ്പൊ ഫോർ എ എലമെന്റ് ഓഫ് ആർ എനി റിയൽ നമ്പർ എ എലമെന്റ് ഓഫ് ആർ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ പ്ലസ് സീറോ എ പ്ലസ് സംതിങ് ഈക്വൽ ടു എ പ്ലസ് സംതിങ് ഈക്വൽ ടു അവസാനം എ എന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആഡ് ചെയ്തത് സീറോ ആണ്. ഇപ്പൊ നമുക്ക് ഇയാൾ സീറോ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ പ്ലസ് സംതിങ് എ ഇൻറ്റു സീറോ സീറോ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാം. എ പ്ലസ് ദാറ്റ് ഈക്വൽ ടു എ എന്ന് കിട്ടിയാൽ മതി. അപ്പോ നമുക്ക് ചെയ്ത് നോക്കാം. എ പ്ലസ് എ ഇൻറ്റു സീറോ എ എന്ന് കിട്ടുമെന്ന് നോക്കാം. എ പ്ലസ് എ ഇൻറ്റു സീറോ വെറുതെ അങ്ങനെ കിട്ടത്തൊന്നുമില്ല. ഇവിടെ ഒരു എ ഇൻറ്റു സീറോ മൾട്ടിപ്ലിക്കേഷൻ കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുവരാം. എ ഈക്വൽ ടു എ ഇൻറ്റു വൺ. അതെന്താ? എ ഈക്വൽ ടു എ ഇൻറ്റു വൺ എഴുതാൻ കാര്യം. ദാറ്റ് ഇസ് എ റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഏതായിരുന്നു? എം വൺ എം ടു എം ത്രീ എം ഫോറിൽ ഏതാണ് എ ഈക്വൽ ടു എ ഇൻറ്റു വൺ എന്നുള്ളത്? അത് എം ത്രീ ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഇത് എഴുതിയത് എം ത്രീ ഉള്ളത് കാരണമാണ് നമ്മൾ ഇത് എഴുതിയത്. എ ഈക്വൽ ടു എ ഇൻറ്റു വൺ എന്ന് ഇപ്പോൾ എഴുതി. ഇപ്പൊ അടുത്തത് എ ഇൻറ്റു സീറോ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദെൻ വാട്ട് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താ നമ്മളോട് പറയാ? ഡി എന്ന് നമ്മൾ എഴുതിയ പ്രോപ്പർട്ടി. എ ഇൻറ്റു ബി പ്ലസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ദിസ് ഈസ് ആൻ എ ബി പ്ലസ് എ സി. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എഴുതാം. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അപ്പൊ തിരിച്ചും പറയാലോ, എ ബി പ്ലസ് എ സി തന്നാൽ എ ഇൻറ്റു ബി പ്ലസ് സി. ഇതിപ്പോ അങ്ങനെയാ കാണുന്നത്, എ ബി പ്ലസ് എ സി. ബി ഈക്വൽ ടു വൺ ആൻഡ് സി ഈക്വൽ ടു സി. അപ്പൊ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് എഴുതും. എ ഇൻറ്റു ബി പ്ലസ് സിക്ക് ഓരോ എന്താ എഴുതുന്നത്? വൺ പ്ലസ് സീറോ. എ ഇൻറ്റു വൺ പ്ലസ് സീറോ. എ ഇൻറ്റു വൺ പ്ലസ് എ ഇൻറ്റു സീറോ ഈക്വൽ ടു എ ഇൻറ്റു വൺ പ്ലസ് സീറോ. എവിടെ നിന്ന് കിട്ടിയേ? ദാറ്റ് ഇസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, ഡി നിട്ടാ മതി. പ്രോപ്പർട്ടി ഡി ഓഫ് റിയൽ നമ്പേഴ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് അനുസരിച്ച് അനോട്ടേഷൻസ് ഉപയോഗിക്കാം. വേറെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എഴുതുന്നതൊക്കെ നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ. ഡി എന്ന് വേണമെങ്കിൽ റീസൺ സിൻസ് ഡി സിൻസ് സിൻസ് എന്നുള്ളതിന്റെ നൊട്ടേഷൻ ഉപയോഗിച്ചോളൂ കേട്ടോ. ഡെഫോർ തിരിച്ചിടുന്നത് സിൻസ്. സിൻസ് യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിൻസ് ഡി. എ ഇൻറ്റു വൺ പ്ലസ് സീറോ എന്ന് എഴുതിയിട്ടുണ്ട്. എ ഇൻറ്റു വൺ പ്ലസ് സീറോ എന്ന് പറയുന്നത് എന്നാ? വൺ പ്ലസ് സീറോ എന്നാ? ആഡിറ്റീവ് ഐഡന്റിറ്റിയുടെ റൂള്. വൺ പ്ലസ് സീറോ ഈസ് വൺ, ദാറ്റ് ഇസ് എ ഇൻറ്റു വൺ എന്നായി. അത് ഉപയോഗിച്ച് തന്നെ വൺ പ്ലസ് സീറോ ഈക്വൽ ടു വൺ. വൺ പ്ലസ് സീറോ ഈക്വൽ ടു വൺ എന്ന് ഉപയോഗിച്ചേ അത് ഇവിടെ നിന്ന് വന്നു. ഒരു നമ്പറിനോട് സീറോ ആഡ് ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടും എന്ന് നമുക്കറിയാം. ഒരു നമ്പർ ഇപ്പൊ നമ്മുടെ സീറോ തന്നെ, എ ഇൻറ്റു സീറോ അല്ല. ഇപ്പൊ ഒരു നമ്പറിനോട് സീറോ, ഇവിടെ കാണിക്കേണ്ട എ ഇൻറ്റു സീറോ സീറോ ആണെന്നാണ് കാണിക്കുന്നത്. ഇയാൾ സീറോയുടെ പൊസിഷനിൽ വരുന്നെങ്കിൽ ഇയാളോട് ഏത് നമ്പർ ആഡ് ചെയ്താലും നമ്മൾ ആരെയാണോ ആഡ് ചെയ്തത് ആ നമ്പർ തന്നെ കിട്ടും. എയോട് എ ഇൻറ്റു സീറോ ആഡ് ചെയ്താൽ ഏതന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ആയി. അതിനുവേണ്ടിയാണ് ഇത്, നമുക്ക് ഇപ്പൊ ഇല്ല കേട്ടോ.
അതിനു വേണ്ടിയാണ് നമ്മൾ ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ 1+0 1 ആണ് നേരത്തെ തന്നെ ഉണ്ട്. അതിവിടുന്ന് അത് അഡീഷന്റെ റൂൾ ആണ്. അഡീഷന്റെ റൂൾ ഏതാ? 1 a+0 ഈക്വൽ ടു എ എന്ന് പറയുന്ന റൂൾ. a3 ആണ്. അപ്പോ റീസൺ നമുക്ക് സിൻസ് എ ത്രീ a+0 ഈക്വൽ ടു എന്നാണ്. അത് 1 ഉപയോഗിച്ചാൽ 1+0 ഈക്വൽ ടു 1. അതാണ് നമ്മൾ ഇവിടെ എഴുതി. എ ഇൻറ്റു വൺ എന്നാ എ തന്നെയാണ്. അതിന് m3 മൾട്ടിപ്ലിക്കേറ്റ് ഐഡന്റിറ്റി. സിൻസ് വി യൂസ് m3 വി ക്യാൻ റൈറ്റ് എ ഇൻറ്റു വൺ ഈക്വൽ ടു, ദാറ്റ് ഇസ് വി ഹാവ് റിട്ടൺ a+something ഈക്വൽ ടു എയോട് ഏത് എയോടും ഈ സംഭവം ആഡ് ചെയ്താൽ എ തന്നെ കിട്ടും. എന്താ ആഡ് ചെയ്ത്? എയോട് ഒരാളെ ആഡ് ചെയ്തിട്ട് അതിന് മാറ്റാൻ വന്നില്ലെങ്കിൽ അത് 0 ആണ്. ദാറ്റ് മീൻസ് ദിസ് ഇംപ്ലൈസ് ആഡ് ചെയ്തത് 0 ആണ്. ഇംപ്ലൈസ് a(0) ഈക്വൽ ടു 0. a(0) ഈക്വൽ ടു 0. അങ്ങനെ നമ്മുടെ റിസൾട്ട് ആയി. അതാണ് തിയറം 11 കംപ്ലീറ്റ് ആയി. ഇത് മറ്റൊരു തരത്തിലും സി പ്രൂവ് ചെയ്യാം. എല്ലാത്തിനും വേറെ പ്രൂഫ് മെത്തേഡ്സ് ഒക്കെ കാണും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാം. താങ്ക് യു.